അപ്പോൾ നമ്മൾ തന്ത്രശാസ്ത്രത്തിൻ്റെ നിർവചനത്തിൽ കണ്ടു, ഞാനെന്ന അൽപാഹം ബോധത്തെയും ഞാൻ അനുഭവിക്കുന്ന ഈ ലോകത്തിനെയും വികസിപ്പിക്കുക എന്നതാണ് ഈ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെന്ന്. അപ്പോൾ അതിന് അതിൻ്റെ നിർവചനത്തിലേക്ക് നമുക്കൊന്നും കൂടെ പോയിട്ട് അതിലെ രണ്ടാമത്തെ പാദം ഒന്നും കൂടെ വിശകലനം ചെയ്തിട്ട് മുന്നോട്ട് പോകാം. സർവേ അർത്ഥാഹ ഏന തന്യന്തേ എന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, ഞാനെന്ന ബോധത്തിനെ ഉയർത്തി വികസിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത പാദമാണ് ത്രായം തേജ ഭയാത് ജനാഹ. ഏത് ശാസ്ത്രമാണോ ജനങ്ങളെ ഭയത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത്, ഭയത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത്, അത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഭയം എന്നതെപ്പോഴും സങ്കുചിത ബോധത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഭയപ്പെടുന്ന സമയത്ത് നമ്മൾ സങ്കോചിക്കുകയാണ് ചെയ്യുക. കൊച്ചുകുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും പേടിച്ചരണ്ട് ഒരു മുറി മൂലയിലേക്ക് ഒതുങ്ങുന്നത്. നമ്മളും പലപ്പോഴും അത് ചെയ്യാറുണ്ട്. ഒതുങ്ങുന്ന സങ്കോചിക്കുന്ന ഒരവസ്ഥയാണ് ഭയം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോധവികാസം ഈ ഭയത്തെ ഇല്ലാതാക്കും. അപ്പം അതുകൊണ്ടാണ് ത്രായം തേജ ഭയാജനാഹ എന്ന് പറഞ്ഞത്. അതായത് സർവേ അർത്ഥാഹ ഏന തന്യന്തേ, എല്ലാ അർത്ഥങ്ങളെയും എല്ലാ ഞാനെന്ന പരിമിത ബോധസ്വരൂപനെ എന്തുകൊണ്ടാണോ വിസ്തരിക്കുന്നത്, ആ വിസ്താരത്തിലൂടെ ജനങ്ങളുടെ, അതായത് ആരാണോ ഈ സാധന ചെയ്യുന്നത്, അവരുടെ ഭയത്തെ ത്രാണനം ചെയ്യുന്നു എന്നതാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ അർത്ഥം. ഇനി നമ്മൾ നേരത്തെ കണ്ടു, ഈ ഞാനെന്ന അൽപാഹം ബോധം വികസിച്ച് അതിൻ്റെ പൂർണാഹം ബോധം, അതിൻ്റെ ഏറ്റവും വികസിത രൂപമാണ് വിഷ്ണു എന്നത്. അപ്പോൾ എന്താണ് ഈ വിഷ്ണു എന്നതിൻ്റെ സ്വരൂപം എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. വിഷ്ണു എന്നതിൻ്റെ ആ സ്വരൂപം പരിശോധിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ മഹാഭാരത അന്തർഗതമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ രണ്ട് നാമങ്ങളെ ഒന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും വിഷ്ണു എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. അതിലാദ്യത്തെ നാമമാണ് വിശ്വം. വിശ്വം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം, ഞാൻ അനുഭവിക്കുന്ന ലോകം, അതായത് ഞാൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകമാണ് വിശ്വം. ഞാൻ ഈ അനുഭവിക്കുന്ന ഈ വിശ്വത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് വിഷ്ണു, അല്ലെങ്കിൽ ഈ വിശ്വമാണ് വിഷ്ണു. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ലോകമാണ് വിശ്വം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വിഷ്ണു എന്നുള്ള ഒരു വാക്ക്, അതിൻ്റെ അർത്ഥം എല്ലാത്തിലും പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ്. സർവഭൂതേഷു പ്രവേശനാത് വിഷ്ണു രുച്യത എന്നാണ് അതിൻ്റെ ഒരു നിർവചനം. നാം കാണുന്ന ഈ ലോകമാണ് വിശ്വം. അപ്പോൾ അതാണ് ആദ്യത്തെ നാമം, വിശ്വം. ഈ വ്യാപിച്ചു കിടക്കുന്ന വിശ്വം, അതിൽ പ്രവേശിച്ചിരിക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന വാക്കിനർത്ഥം. ചരാചരേഷു ഭൂതേഷു വേശനാഥ് വിഷ്ണു രുച്യത, എല്ലാത്തിൻ്റെയും അകത്ത് പ്രവേശിച്ചിരിക്കുന്നവൻ ആണ് വിഷ്ണു. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ലോകം ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ ഇപ്പോൾ ഏത് സ്ഥാവര ജംഗമവസ്തുക്കൾ, ചലിക്കുന്ന മനുഷ്യൻ, ചലിക്കാത്ത ഇപ്പോൾ നമ്മുടെ വീട്, വീട്ടിലിരിക്കുന്ന വീട്ടിലെ ചുമരുകൾ, കമ്പ്യൂട്ടർ, ടി വി, അങ്ങനെ നമ്മൾ കാണുന്ന ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന വാക്കിനർത്ഥം. അപ്പോൾ എന്നിലും എന്നിൽ മുഴുവനായും ഈ കാണുന്ന എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യം. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ശ്വസിക്കുന്ന വായു, ഈ വായു നമ്മളുടെ ശരീരത്തിലൂടെ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മളുടെ പുറത്തും അത് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ അകത്തും പുറത്തും ഈ ചൈതന്യം നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചൈതന്യമാണ് വിഷ്ണു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേറൊരു ഉദാഹരണം യജുർവേദാന്തർഗതമായിട്ടുള്ള ശ്രീനാരായണ സൂക്തം, വളരെ പ്രശസ്തമായൊരു സൂക്തമാണ്. അതിലെ ഒരു വരിയാണ്, അതായത് യച്ചകിഞ്ച ജഗത്യസ്മിൻ ദൃശ്യതേ ശ്രൂയതേ പിവ അന്തർ ബഹിശ്ചതത് സർവം വ്യാപ്യ നാരായണസ്ഥിത. ഈ ജഗത്തിൽ, ഈ കാണുന്ന ജഗത്തിൽ എന്തെല്ലാം നമ്മൾ ശ്രവിക്കുകയോ കാണുകയോ ചെയ്യുന്നു, കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നു, നമ്മൾ എന്തിനെയെല്ലാം അനുഭവിക്കുന്നു, അതിൻ്റെ എല്ലാം അകത്തും പുറത്തും വ്യാപിച്ച് കിടക്കുന്നവനാണ് നാരായണൻ. വ്യാപിച്ച് പരന്നു കിടക്കുന്ന ഈ ലോകമാണ് മഹാവിഷ്ണു.
ഇതിനെ വേറൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ വിഷ്ണു സംഹിതയിൽ മഹാവിഷ്ണുവിനെ ഖഗേശ്വരൻ എന്നൊരു പേര് കാണാം. ഖഗേശ്വരൻ എന്നാൽ പഞ്ചഭൂതങ്ങളിലും വ്യാപിച്ച് പഞ്ചഭൂതങ്ങളായി വിവിധ വസ്തുക്കളായി മാറിയിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് ഖഗേശ്വരൻ എന്നുള്ള വാക്കിനർത്ഥം. അപ്പോൾ നാം കാണുന്ന ഈ പ്രപഞ്ചത്തിലും നമ്മിലും നിരന്തരം എപ്പോഴും വ്യാപിച്ചിരിക്കുന്ന ഒരു ചൈതന്യമാണ് വിഷ്ണു. അപ്പോൾ ജ്ഞാനെന്ന ബോധത്തിൻ്റെ പരമകാഷ്ഠ ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണ്. അതായത് ഞാൻ എന്നതും ഈ പ്രപഞ്ചം എന്നതും ഒന്ന് തന്നെയാണ്. ഇതാണ് വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കണ്ടു വിഷ്ണു എന്നത് എല്ലാ ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഒരു ചൈതന്യമാണ്. ഈ ഒരു ചൈതന്യത്തിനെ വിവിധ ഗ്രന്ഥങ്ങളിൽ പല രീതിയിലും വർണ്ണിച്ചിട്ടുണ്ട്. അതിൻ്റെ വർണ്ണനകൾ ഒന്ന് ഭാഗവതത്തിലെ രണ്ടാം സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് വിഷ്ണുവിനെ ധാരണ ചെയ്യേണ്ടത് എന്നതിൻ്റെ പ്രക്രിയ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാ പക്ഷി മൃഗാദികളായിട്ട് അങ്ങനെ ഈ കാണുന്ന ചരാചരങ്ങളെ മുഴുവൻ ഏത് വിഷ്ണു എന്ന് പറയുന്ന ഒരു ദേവനായിട്ട് എങ്ങനെ ധാരണ ചെയ്യണം എന്നത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഗ്രന്ഥം വിഷ്ണു സംഹിത. വിഷ്ണു സംഹിതയിൽ മൂന്നാമത്തെ അധ്യായത്തിൽ വിഷ്ണു വൈഭവം എന്ന് പറയും. ഒരധ്യായത്തിൽ വിഷ്ണു എങ്ങനെയാണ് പലതായിട്ട് തീർന്നിട്ടുള്ളത് എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. വൈഭവം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഭവിച്ചത്. വിഷ്ണു എങ്ങനെയാണ് വിശേഷമായിട്ട് ഈ ലോകമായിട്ട് ഭവിച്ചത് എന്ന് ആണ് ആ അധ്യായത്തിൽ പറയുന്നത്. അതുമാത്രമല്ല, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് വിഷ്ണുവിൻ്റെ ഒരു ലക്ഷണം. ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒരു വെസ്റ്റേൺ പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമാണ് ശരിക്കും. അതായത് ചിന്തകന്മാരുടെ ഇടയിൽ, സാധാരണ മനുഷ്യരുടെ ഇടയിലല്ല, ചിന്തകന്മാരുടെ ഇടയിലും പല ദൃശ്യമാധ്യമങ്ങളിലും പല ലിറ്ററേച്ചറിലും ഇതിപ്പോൾ സാധാരണമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഒരു ഉദാഹരണം പറയാം. ഈ അടുത്ത് വളരെ സമീപ ഭൂതകാലത്തിൽ ഒരു ടെലിവിഷൻ സീരീസ് ഇറങ്ങി. ദ മിഡ്നൈറ്റ് മാസ് എന്നാണ് അതിൻ്റെ പേര്. മനോഹരമായൊരു ടെലിവിഷൻ സീരീസാണത്. അതിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. ഏകദേശം അവസാനത്തോടുകൂടിയാണ് ഒരു 15 മിനിറ്റിൻ്റെ ഒരു സംഭാഷണമാണത്. ആ സംഭാഷണത്തിൽ അവർ സംസാരിക്കുന്നത് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മൾ ഞാനെന്ന് പറയുന്ന ബോധം മരിച്ചു പോയാൽ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ഏകദേശം 15 മിനിറ്റോളം നീളുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതായത് മരിച്ചതിന് ശേഷം ഇന്നതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അത് മരണാനന്തരമുള്ളൊരു കൽപ്പിത സംഭാഷണമാണ്. മരിച്ചതിന് ശേഷം ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു സംഭാഷണമാണത്. അതായത് ഞാൻ എന്നത് സത്യത്തിൽ ഒന്ന് ഞാൻ എന്ന് പറയുന്ന ഈ ചെറിയ ബോധമില്ലാത്തതാണെന്നും ഈ കാണുന്ന ലോകം തന്നെയാണ് ഞാൻ എന്നും ഈ കാണുന്ന ലോകവും ഞാനെന്ന ചെറിയ ബോധത്തിനെയും കൂട്ടി എല്ലാത്തിനെയും കൂട്ടിയിട്ട് പറയുന്ന പേരാണ് ഈശ്വരൻ എന്നും ഇതിന് മരണമില്ല എന്നും പറയുന്ന ഏകദേശം 15 മിനിറ്റോളമുള്ളൊരു സംഭാഷണം ഏകദേശം ഒരു കവിത കേൾക്കുന്ന മാധുര്യത്തോടുകൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. മനോഹരമാണത്. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ വെസ്റ്റേൺ പോപ്പ് കൾച്ചറിൽ ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിന്തയാണിത്. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ്, മിനിമം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഭാരതീയ മഹർഷിമാർ വിശ്വം വിഷ്ണു ഈ രണ്ട് വാക്കുകളെ കൊണ്ട് പറഞ്ഞു എന്നത് മഹർഷിമാരുടെ ക്രാന്തദരിശിത്വത്തെ കാണിക്കുന്നു. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനെന്ന ബോധത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വിശ്വാഹം ബോധം ആക്കി തീർക്കുന്ന ആക്കാൻ ഉള്ള ചില മാർഗങ്ങൾ, ഒട്ടനവധി മാർഗങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് തന്ത്രം. അപ്പോൾ നമ്മൾ താന്ത്രികം എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു, വൈഷ്ണവം എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു. അപ്പോൾ ഇതാണ് താന്ത്രിക വൈഷ്ണവ ദർശനം. നമ്മൾ നേരത്തെ കണ്ടു
വൈഷ്ണവ ദർശനം എന്ന് പറയുന്നത് വേദവേദാന്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഭാരതത്തിൽ പ്രചരിക്കുന്നത് എന്ന്. ഇതുമായിട്ട് ബന്ധപ്പെടാ ഇത് ഇതല്ലാതെ വേറൊരു ശ്രേണിയിലും കൂടി ഈ വൈഷ്ണവ സമ്പ്രദായം പെടുന്നുണ്ട്. അത് സാധാമാന്യ ജനങ്ങൾക്കിടയിൽ ഭക്തി എന്ന ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഈ ഭാരതത്തിലുടനീളം വിവിധ ഭാഷകളിൽ നടക്കുന്ന ഭാഗവത സപ്താഹങ്ങളിലൂടെ ആണ് നമ്മൾ ഭക്തി എന്ന വാക്ക് കേട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഭക്തിയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച ചൈതന്യ മഹാപ്രഭുവിനെ പോലുള്ള ആളുകളിലൂടെ, അതുപോലെ ഈ സമീപ ഭൂതകാലത്ത് അതായത് 20-ാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച ശ്രീലപ്രഭുപാദ് എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം തുടങ്ങിയിട്ടുള്ള ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കോൺഷ്യസ്നസ് എന്ന ഒരു വിഭാഗവും ഈ ഭക്തി എന്ന ഒരു കൾട്ടിനെ, ഒരു പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഭാഗവതവുമായി ബന്ധപ്പെട്ടിട്ടും ഇത്തരം അനവധി, ഇത് രണ്ട് ഉദാഹരണം പറഞ്ഞു മാത്രം, ഇത് മാത്രമല്ല ഒരുപാട് വേറെയും പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈഷ്ണവ രീതിയിൽ ഭക്തി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈയൊരു രീതിയിലാണ് ഇന്ന് വൈഷ്ണവ ദർശനം പ്രചരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ വൈഷ്ണവ തന്ത്ര ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം കണ്ടു, വിഷ്ണു എന്നതിൻ്റെ സ്വരൂപം എന്താണ് എന്നും മനസ്സിലാക്കി. ഇനി വൈഷ്ണവ ആരാധന ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ഇപ്പോൾ ഭാരതത്തിൽ പ്രചരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഇന്ന് വൈഷ്ണവ ദർശനം പ്രചരിക്കുന്നത്. ഒന്ന്, വൈഖാനസ സമ്പ്രദായമാണ്. വൈഖാനസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വിഖാനസ് മഹർഷിയുടെ ഗോത്രത്തിൽ, കുലത്തിൽ ജനിച്ച ആളുകളെയാണ് വൈഖാനസർ എന്ന് പറയാം. അവർക്ക് ഗർഭവൈഷ്ണവർ എന്ന് വേറൊരു പേരുമുണ്ട്. അതായത് അവർക്ക് ഗർഭത്തിൽ വെച്ച് തന്നെ അവർ വൈഷ്ണവ ദീക്ഷിതരായിത്തീരും. അപ്പോൾ അത് ജന്മനാ കിട്ടേണ്ട ഒരു യോഗ്യതയാണ്. വൈഖാനസനാവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഗർഭത്തിലെ വൈഷ്ണവനായിരിക്കണം, കുലത്തിൽ ജനിച്ചിരിക്കണം. വൈഖാനസ ആരാധനാ രീതിയിൽ പ്രധാനമായും വേദമന്ത്രങ്ങളെയാണ് ഉപയോഗിക്കുക. വൈദിക രീതിയിലാണിത്. ഇതിൻ്റെ എല്ലാ പൂജകളും എല്ലാ പ്രക്രിയകളും എല്ലാ ആചാരങ്ങളും അപ്പോൾ ശുദ്ധ വൈദിക മന്ത്രങ്ങളെ കൊണ്ട് മാത്രമേ ഇതിൽ ആരാധന പതിവുള്ളൂ. അതാണ് വൈഖാനസ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത. പിന്നെ അടുത്ത ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് പാഞ്ചരാത്ര സമ്പ്രദായമാണ്. പാഞ്ചരാത്രത്തിൽ പാഞ്ചരാത്രികനാവണം എങ്കിൽ അതിന് ഒരു ദീക്ഷാ പ്രക്രിയകളും അതിനതിൻ്റേതായിട്ടുള്ള സാധന ക്രിയകളും ഉണ്ട്. പാഞ്ചരാത്രികൻ ആവാൻ ഒരു പ്രത്യേക കുലത്തിൽ ജനിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. അത് ഏത് വർണ്ണത്തിലുള്ള ആളുകൾക്കും പാഞ്ചരാത്ര ദീക്ഷ എടുത്താൽ പാഞ്ചരാത്രികനാവാം, വൈഷ്ണവ സമ്പ്രദായത്തിൽ സാധന ചെയ്യുകയും ചെയ്യാം. ഈ പാഞ്ചരാത്രത്തെ പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ പരിശോധിക്കാം. മൂന്നാമത്തേതാണ് ഭാഗവതർ എന്ന് പറയുന്ന ഭാഗവതന്മാർ. അതായത് അവർ ഭാഗവത സമ്പ്രദായത്തിൽ സാധന ചെയ്യുന്നവരാണ്. ഈ ഭാഗവതം എന്നത് ഇപ്പോൾ ഇന്ന് ഭാരതത്തിൽ പ്രചരിക്കുന്നത് ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, നേരത്തെ നമ്മൾ കണ്ടു. എന്നാൽ ഭാഗവതത്തിൽ ഭക്തി എന്നതിനേക്കാൾ പ്രാധാന്യം സാംഖ്യയോഗങ്ങൾക്കാണ് എന്ന് നമുക്ക് അത് കൃത്യമായിട്ട് വായിച്ചാൽ മനസ്സിലാകും. സാംഖ്യയോഗങ്ങളിലൂടെ സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആധ്യാത്മിക അനുഭൂതിയാണ് ഭക്തി എന്നത്. അല്ലാതെ അത് ഭാഗവതം വായിക്കാനുള്ളൊരു യോഗ്യതയോ ഭാഗവതം കേൾക്കാനുള്ള യോഗ്യതയോ അല്ല. അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് വൈഷ്ണവ സമ്പ്രദായം പ്രചരിക്കുന്നത്. ഈ മൂന്ന് രീതിയിലുള്ള ആളുകളെയും ഭാഗവതന്മാർ എന്ന് പറയാറുണ്ട്. വൈഷ്ണവരെ മൂന്ന്, ഈ പറയുന്ന പാഞ്ചരാത്രികരെയും വൈഖാനസരെയും ഭാഗവതരെയും ഭാഗവതന്മാർ എന്ന് പറയാറുണ്ട്. ഭഗവാനുമായി ബന്ധപ്പെട്ടത് എന്നാണ് ഭാഗവതം എന്നർത്ഥം. ഈ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഈ മൂന്ന് ശ്രേണിയിലുള്ള ആളുകളെയും ഭാഗവതന്മാരെന്നും പറയാറുണ്ട്. ഉദാഹരണം, ശ്രീശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്ര വ്യാഖ്യാനത്തിൽ ഈ പാഞ്ചരാത്രികരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്.
അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പാഞ്ചരാത്രികളെ സംബോധന ചെയ്യാൻ പാഞ്ചരാത്രികരെ സംബോധന ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പദം ഭാഗവതർ എന്നാണ്. അപ്പോൾ ഭാഗവതർ എന്ന് പറയുന്നത് പൊതുവെ വൈഷ്ണവരെയും സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇന്ന് ഈ വൈഷ്ണവ സാധന മുന്നോട്ട് പോകുന്നത്. ഇതിൽ മൂന്നിലും പെടാത്ത വേറൊരു ശ്രേണിയുണ്ട് വൈഷ്ണവ സാധനയിൽ, അതിനെ സഹജ വൈഷ്ണവിസം, സഹജ വൈഷ്ണവം എന്നാണ് പറയുക. അത് ബംഗാളിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ്. അത് ശുദ്ധ താന്ത്രിക സമ്പ്രദായമാണ്. ഈ ശുദ്ധ താന്ത്രിക സമ്പ്രദായമാണ് സഹജ വൈഷ്ണവ സമ്പ്രദായം. അതിന് അതിൻ്റേതായിട്ടുള്ള സാധനാരീതികൾ, പൂജാരീതികളെല്ലാം ഉണ്ട്. അത് ഈ 15-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആവിർഭാവത്തോടുകൂടി കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതായി, ഇപ്പോൾ നാമാവശേഷമായി തീർന്നിരിക്കുകയാണ്. അതിനെപ്പറ്റിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ വിശദമായിട്ട് പരിശോധിക്കാം. ഈ സഹജ വൈഷ്ണവ സമ്പ്രദായത്തിൽ അനേകം ഗ്രന്ഥങ്ങൾ മാനുസ്ക്രിപ്റ്റ് രൂപത്തിൽ ഇന്നും പല ലൈബ്രറികളിലും അവൈലബിളാണ്. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവായിട്ട് വൈഷ്ണവ ദർശനങ്ങളിലൂടെ വൈഷ്ണവ ദർശനങ്ങൾ ഇന്ന് ഭാരതത്തിൽ പ്രചരിച്ചിരിക്കുന്നത്.